ഹായ് എൻ്റെ പേര് അനുശ്രീ. അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പാഠഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നാലാം ക്ലാസ് വരെ ഇത്രയും കാലം സയൻസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, പരിസര പഠനം എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് അങ്ങനെ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യും, എല്ലാം വ്യത്യസ്തമായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പരിസര പഠനത്തിന് സെപ്പറേറ്റ് ആയിട്ട് സയൻസ്, സോഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സോഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് സയൻസിനെ പറ്റി പഠിച്ചു തുടങ്ങാം. എന്ത് രസമെന്ന് അറിയോ സയൻസിനെ പറ്റി പഠിക്കാൻ? നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാ കാര്യത്തിനെ പറ്റിയൊരു ബാക്കിലൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തെ പറ്റി പഠിക്കാൻ വരുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും നിരീക്ഷിച്ചും പരീക്ഷണം ചെയ്തൊക്കെ എന്ത് രസമായിട്ട് പഠിക്കാം സയൻസ്. നമുക്കിന്ന് സയൻസ് പഠിച്ചു തുടങ്ങാം. നമ്മളെ നമുക്ക് ചുറ്റുമുള്ള ഓരോ കൗതുകങ്ങളിലും ഓരോ സയൻസ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് അതിനെപ്പറ്റി പഠിച്ചു തുടങ്ങണ്. ഇവിടെ നിങ്ങൾ ചെറിയൊരു സ്റ്റെപ്പാണ് വെക്കുന്നത്. സയൻസിൻ്റെ ലോകം വലിയ ലോകമാണ്. ആ ലോകത്തിലേക്കുള്ള ചെറിയ കാഴ്ചപ്പാട് നിങ്ങളിന്ന് വെച്ച് തുടങ്ങാണ്. അപ്പോൾ നമുക്ക് സയൻസിലെ ആദ്യത്തെ പാഠഭാഗം, അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ആദ്യത്തെ പാഠഭാഗം തൊട്ട് പഠിച്ചു തുടങ്ങാം. ഒന്നാമത്തെ പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഒന്നാമത്തെ പാഠഭാഗമാണ് ഏത്, സസ്യലോകത്തെ അടുത്തറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ടൂർ പോകാൻ ഇഷ്ടമാകും അല്ലേ. നമ്മൾ ടൂർ പോകുമ്പോൾ കൂടുതൽ എങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കൂടുതൽ പേരെന്തായാലും ഊട്ടി, അതുപോലെ മൂന്നാർ, അതുപോലെ നല്ല ഭംഗിയുള്ള നമുക്ക് കണ്ണിന് കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ നമുക്ക് ഇഷ്ടമാണ് അല്ലേ. എന്താ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? നല്ല രസമുള്ള ഒരുപാട് മരങ്ങൾ, ചെടികൾ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണല്ലേ കാണാൻ. ആ ഒരു പ്രകൃതി കാണാൻ തന്നെ നമുക്ക് നല്ലൊരു രസമാണ്. നമുക്ക് നമ്മളെ കണ്ണിന് തന്നെ നല്ലൊരു സുഖമാണല്ലേ. അതെന്താ ഇത്രയും ഒരുപാട് സസ്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്ത് ആ കണ്ണിനൊക്കെ ഒരു ഭംഗി, നമുക്കൊരു ആനന്ദം കിട്ടുന്നത്. ആ ഒരു പ്രദേശത്ത് എത്തുമ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്കൊരു ഉന്മേഷം കിട്ടുന്നില്ലേ. ഇപ്പോൾ നമുക്ക് ചെടികളൊക്കെ കാണാൻ വരുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ. ചെടികളെ കാണാൻ, അവയെപ്പറ്റി അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ വീട് മനോഹരമാക്കാൻ തന്നെ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്യുന്നത്? വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് നല്ല പൂക്കളുള്ള ചെടികളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, വീടിൻ്റെ മുറ്റമൊക്കെ ഭംഗിയാക്കുന്നുണ്ടല്ലേ. ഈ പൂക്കളൊക്കെ നല്ല രസമാണ് അല്ലേ. നമ്മൾ ഈ പൂക്കളോ അല്ലെങ്കിൽ ചെടികളൊക്കെ കാണാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വെറുതെ കാണാനും വെറുതെ കണ്ടിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? ഞാൻ അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുക്കാം, കുറച്ച് ചെടികളുടെ ചിത്രങ്ങൾ കൊടുക്കാം. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? നോക്കി നോക്കൂ ചിത്രത്തിലേക്ക്. ചിത്രത്തിൽ നമുക്ക് എന്ത് കാണാനുണ്ട്? ചോളം കാണാനുണ്ട്, മരച്ചീനി കാണാനുണ്ട്, ചീര, ഉള്ളി, തക്കാളി, മുന്തിരി, അങ്ങനെ പല സാധനങ്ങളും ചിത്രത്തിൽ കാണാനുണ്ട് അല്ലേ. അവയൊക്കെ നമ്മൾ എന്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സസ്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ചീല ഒരു ഇലയാണ്, ഇല ഒരു ആ ഇല നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു. അതുപോലെ എന്ത് ചെയ്യും, ചോളം, ആ ഒരു മരത്തുമ്പുണ്ട ആ ഒരു ചെടിയുമുണ്ടാവുന്ന ആ ഒരു ചോളം പറഞ്ഞാൽ എന്താണ്, പഴം, അത് നമ്മൾ കഴിക്കുന്നു. അതുപോലെ മരച്ചീനി, മരച്ചീനി പറയുമ്പോൾ എന്താണ്, ആ മരച്ചീനിയുടെ ചെടിയുടെ വേരാണത്, വേര് നമ്മൾ കഴിക്കുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, സസ്യങ്ങളെ പല സസ്യങ്ങളുടെ പല പല ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മുകളിൽ നമ്മൾ ഈ തന്ന ചിത്രത്തിൽ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് എടുത്തിട്ടുള്ളത്, വേരെടുത്തു, മരച്ചീനിയുടെ വേരാണ് നമ്മൾ ഭക്ഷണമായിട്ട് എടുത്തത്. പിന്നെ ഇല എടുത്തു, ഏതാ ചീരയുടെ ഇലയാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ എടുത്തതുള്ളത്, പിന്നെ ഉള്ള പഴങ്ങൾ മൊത്തം, അതിലുള്ള ഫ്രൂട്ട്സ് എന്ത് ചെയ്തു, അതിലെല്ലാം ഉണ്ടാകുന്ന ഒരു ഫലമാണ് എന്ത്, അതിലെല്ലാ പഴങ്ങളും, അതും നമ്മൾ എന്ത് ചെയ്തു, ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ടല്ലേ. അവിടെ ചീരയുടെ ഇല മാത്രം നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുള്ളൂ അല്ലല്ലോ, ചീരയുടെ തണ്ട് എന്താണ് ഭക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, വേരുപയോഗിക്കുക, ഫലം ഉപയോഗിക്കുക, ഇല ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു. പൂവ് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റുമോ, പൂവ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ. എത്രയോ ചെടികളുടെ പൂവ് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഏതാ, കോളിഫ്ലവർ, അതുപോലെ ക്യാബേജ്, പിന്നെ ഉള്ളിയുടെ പൂവൊക്കെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ചെടീനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്താ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഭക്ഷ്യയോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ, കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ വേറൊരു ചിത്രം, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, പൂക്കളും ചെടികളൊക്കെ ഉള്ള ആ ഒരു പ്രകൃതി കാണാൻ ഭംഗിയാണ്.
അതിലുള്ള ചെടികളിലെ എന്ത് ചെയ്യും നമുക്ക് ചെടികളിൽ നിന്ന് ഓരോ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭക്ഷണമായിട്ട് കഴിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് വേറൊരു അഞ്ച് ചിത്രങ്ങൾ കാണിക്കാം അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കൂ ഏതാണ് കുരുമുളക് രണ്ട് ഗ്രാമ്പു മൂന്നാമത്തെ ഏതാ മഞ്ഞൾ നാലാമത്തെ ഇഞ്ചി ഏലം ചിത്രങ്ങൾ കണ്ടല്ലോ ഇവയൊക്കെ നമ്മൾ എന്തിനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ഭക്ഷണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഇവയൊക്കെ നമുക്ക് പൊതുവായിട്ടൊരു പേരിട്ട് വിളിക്കുക എന്താണ് സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലേ സുഗന്ധവ്യഞ്ജനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊക്കെ പേരിട്ട് വിളിക്കാം നമ്മൾ എന്ത് ചെയ്യും കുരുമുളകിൻ്റെ കുരുമുളക് നല്ലൊരു സ്പൈസാണ് നമ്മൾ ഇത് എന്ത് ചെയ്യും കറിയിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കും അതിന് പുറമെ ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് അതുപോലെ ഗ്രാമ്പു ആണെങ്കിൽ ഗ്രാമ്പു എന്താ ആ ചെടിയുടെ പൂവാണ് അതുപോലെ മഞ്ഞൾ 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 നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ എല്ലാവരും വീട്ടിലും മഞ്ഞളൊക്കെ ഉണ്ടാവും മഞ്ഞൾ എങ്ങനെയാണ് നമ്മൾ ആ ചെടി പിഴുതെടുക്കുമ്പോൾ താഴെയായിട്ടാണ് ഉണ്ടാവുക അപ്പം അതെന്താ മഞ്ഞൾ ആ ചെടിയുടെ വേരാണ് അതുപോലെ ഇഞ്ചിയും വേരാണ് ഏലം അതിലുണ്ടാവുന്ന ഒരു വിത്താണ് അതിൻ്റെ വേരിന് കുറച്ച് മുകളിലായിട്ട് എന്ത് ചെയ്യും തണ്ടിന് താഴെയായിട്ടാണ് എന്ത് കാണുന്നത് മുകളിലേക്കായ രീതിയിലാണ് ഏലവും കണ്ടതിലുണ്ടാവുന്ന ഒരു വിത്താണ് എന്ത് ഏലം എന്ന് പറയും നമ്മൾ കഴിക്കാൻ ഏലക്കായൊക്കെ ഏലം ചെടിയുടെ വിത്താണ് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു സസ്യലോകത്തിൽ നമുക്ക് അടുത്തറിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു സസ്യങ്ങളുടെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏതൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു ഇനി ഇതൊക്കെ വിടട്ടെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിച്ചു സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ ഭക്ഷണത്തിന് ഉപയോഗിച്ചു അതിനൊക്കെ ഉപയോഗിച്ചു പിന്നെന്ത് പിന്നെ ഇതിനെ രണ്ടിനും മാത്രമായിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് സസ്യങ്ങൾ തന്നെ സസ്യങ്ങൾ ഒരുപാട് മരുന്നുകൾ ഉണ്ടല്ലേ സസ്യങ്ങൾ ചിത്രത്തിൽ നോക്കൂ ഏതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ചെമ്പരത്തി കാണാൻ പറ്റുന്നുണ്ട് ആടലോടകം കാണാൻ പറ്റുന്നുണ്ട് ആര്യവേപ്പ് കാണാൻ പറ്റുന്നുണ്ട് തൊട്ടാവാടി പനിക്കൂർക്ക ഇങ്ങനെ ഒരുപാട് എന്ത് ചെയ്തു സസ്യങ്ങളും അതിൽ കാണാറുണ്ട് ഇവയൊക്കെ എന്താ ഔഷധമൂല്യമുള്ളതാണല്ലേ ഒരുപാട് അസുഖങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി നമ്മൾ എന്തെങ്കിലും അസുഖം വന്നിട്ടെങ്കിൽ ഒറ്റമൂലിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഡോക്ടറെ അടുത്ത് പോകണെങ്കാട്ടിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്താ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ സസ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഒറ്റമൂലികളല്ലേ ആദ്യം പരീക്ഷിച്ച് നോക്കുക എന്നിട്ടും മാറില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പനിയൊക്കെ വന്നിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിലല്ലേ പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ പോവുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് പറയാം സസ്യങ്ങൾ വളരെ ഔഷധമൂല്യമുള്ളവയാണ് നമ്മളെ ഒരുപാട് രോഗങ്ങൾക്കുള്ള എന്തുണ്ടല്ലേ മരുന്ന് നമുക്ക് കിട്ടുന്നത് ഈ സസ്യങ്ങളിലൂടെയാണ് പറയാം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു സസ്യങ്ങളെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി നമ്മൾ ഒക്കെ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളിലെ ഏതൊക്കെ ചെടികളിലെ ഏതൊക്കെ ഭാഗമാണ് എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് സസ്യങ്ങളെ എന്തിനുപയോഗിക്കുന്നുണ്ട് ഔഷധമൂലമുള്ളവയാണ് അപ്പോൾ ആ ഒരു ഔഷധമൂല്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു സസ്യങ്ങളെ ഉപയോഗിക്കുന്നു പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇനി ഇതിലും കൂടുതൽ സസ്യങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കൂ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ചുറ്റുപാടൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി ഞാൻ ആദ്യമേ പറഞ്ഞു സയൻസ് എന്നുള്ള പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ച് കണ്ടും കേട്ടും രസകരമായിട്ട് പഠിക്കേണ്ട വിഷയമാണ് സയൻസ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യുക നിങ്ങൾ വീട്ടിൽ നിന്നും ഒരുപാട് ഇപ്പം നമ്മളുടെ ഈ അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ദൂരത്തേക്കൊന്നും പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് വീടിൻ്റെ മുറ്റം വരെ ഇറങ്ങി നോക്കിയിട്ട് മുറ്റത്തുള്ള ചെടികളെയൊക്കെ ഒന്ന് നിരീക്ഷിച്ച് നോക്കും അവയൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ അമ്മയോടോ അച്ഛനോടോ ഈ വീട്ടിലെ അച്ഛനോ അച്ഛൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ അങ്ങനെയുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കി നോക്കൂ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുക ഇതിനെക്കൊണ്ട് ഇതിനൊക്കെ നമ്മൾ എന്തിനെങ്കിലും ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് നോക്കൂ അങ്ങനെ ഓരോന്നും ഒന്ന് കണ്ടെത്തി നോക്കൂ കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു സസ്യങ്ങൾ നമുക്ക് ആഹാരം തരുന്നുണ്ടെന്ന് പറയില്ലേ ഒന്ന് നോക്കി നോക്കൂ നമ്മളെ ലോകത്ത് എത്ര കോടി മനുഷ്യരാണുള്ളത് ഈ മനുഷ്യർക്കൊക്കെ ഭക്ഷണം കിട്ടുന്നത് എവിടെ നിന്നാണ് ഈ സസ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സസ്യങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ സസ്യങ്ങൾ ഇങ്ങനെ വിശന്നിരിക്കാവോ ചെയ്യണ്ടാവുക സസ്യങ്ങൾക്കും ഭക്ഷണം കഴിക്കേണ്ടതില്ലേ അപ്പോൾ അവയ്ക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുന്നത് ഞാൻ ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്രയും കാലം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാ അയ്യോ നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സസ്യങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ അവയ്ക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമുക്ക് നോക്കാം നമ്മളെയൊക്കെ തീറ്റി പോത്തുന്ന നമ്മളെയൊക്കെ വളർത്തി വലുതാക്കുന്ന തീറ്റി പോത്തുന്ന സസ്യങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുന്നത് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ നമ്മളൊക്കെ വീട്ടിലൊക്കെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെടികൾക്ക് വെള്ളം കൊടുക്കാറുണ്ട് അല്ലേ ഈ വെള്ളം എന്ത് ചെയ്യും സസ്യങ്ങൾ അവയുടെ വേരിലൂടെ വലിച്ചെടുക്കുമെന്ന് പറഞ്ഞു
ഈ വെള്ളത്തിൽ പിന്നെ അതിൻ്റെ കൂടെ വെള്ളത്തിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പല വളങ്ങളൊക്കെ ചേർക്കും. അതിലെന്ത് ചെയ്യും ഒരുപാട് ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു സസ്യങ്ങൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് അല്ലേ, അതിൽ ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞൊരു വാതകമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കും. നമ്മൾ കൊടുക്കുന്ന വെള്ളവും അതുപോലെ അവ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട് പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ്. ഇവ രണ്ടും ആണ് എന്ത് ചെയ്യേണ്ടത്, ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സസ്യങ്ങൾക്ക് ആവശ്യം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, വെള്ളം വേണം, അതിൻ്റെ കൂടെ എന്ത് പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സസ്യങ്ങളിൽ അടുക്കള വേണ്ട, നമ്മളൊക്കെ പാചകം ചെയ്യുന്നത് എവിടെയാണ്, അടുക്കളയിൽ വെച്ചിട്ടാണ് അല്ലേ, അടുക്കളയിൽ അടുപ്പിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്. അപ്പോൾ ഈ സസ്യങ്ങളിൽ അടുപ്പുണ്ടോ, അടുക്കള ഉണ്ടോ അവർക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്? അവർ ചോദ്യമല്ലേ, അവയ്ക്ക് അടുപ്പില്ലാതെ അവരെങ്ങനെയാണ് പാചകം ചെയ്യുന്നുണ്ടാവുക? അതിന് ഈ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണെന്നറിയോ, സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന ഭാഗമാണ് സസ്യങ്ങളുടെ ഇല. ഇലയാണ് എന്ത്, സസ്യങ്ങളുടെ അടുക്കള. അപ്പം നമ്മളിപ്പോൾ ആഹാരം പാചകം ചെയ്യുന്നതന്നെ പാചകം ചെയ്യുന്നു, പാചകം എന്ന് പറഞ്ഞു. അതുപോലെ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. എന്താണ് പ്രകാശ സംശ്ലേഷണം? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ എന്താ നമ്മൾ കൊടുത്ത വെള്ളവും ഒക്കെ സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ സഹായത്താൽ എന്ത് ചെയ്തു കൂടിച്ചേർത്തു. ഈ കൂടിച്ചേർത്തിട്ട് ഒരു ഒരു ഭക്ഷണം ഉണ്ടാവുന്നില്ലേ, ഈ ഭക്ഷണത്തിൻ്റെ പേര് നമ്മൾ വിളിക്കുന്നതാണ് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു, ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റായിട്ട് എന്തുണ്ടാവുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. കൂടെ നമുക്കൊക്കെ ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട സാധനം ഉണ്ടാവുന്നുണ്ട്. എന്താണ്, എന്താണെന്നറിയോ, പറയാൻ പറ്റുമോ? ഓക്സിജൻ. ഓക്സിജൻ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ, ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്, ശ്വസനം. നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പുറത്തേക്ക് എന്ത് വിടുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറമേക്ക് വിടുന്നുമുണ്ട്. അപ്പോൾ ഒന്ന് പറയാം, അപ്പോൾ നമുക്ക് പറയാം എന്താണ്, സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഓക്സിജൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ഈ സസ്യങ്ങളെ വെട്ടി നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നമുക്ക് എന്താ, സസ്യങ്ങളെയൊക്കെ നമ്മളിങ്ങനെ ചെടികളെയൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ ആവശ്യമായ അത്ര എന്ത് നടക്കുന്നുണ്ടാവില്ല, പ്രകാശ സംശ്ലേഷണം നടക്കില്ല. പ്രകാശ സംശ്ലേഷണം നടന്നില്ലെങ്കിൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ഓക്സിജൻ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഓക്സിജൻ്റെ എന്ത് ചെയ്യും, ദൗർലഭ്യം നേരിടും. അതാണെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സസ്യങ്ങളെ ഒന്നും വെട്ടി നശിപ്പിക്കരുത്, കൂടുതൽ കൂടുതൽ സസ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, അവയെ കൂടുതൽ കൂടുതൽ സസ്യങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണ സമയത്ത് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട് പറഞ്ഞു. ഈ ഗ്ലൂക്കോസ് പിന്നീട് എന്ത് ചെയ്യും, അന്നജമായിട്ട് മാറുന്നത്, അന്നജമാക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് എഴുതാം. നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ ആ ഒരു പ്രവർത്തനത്തിൽ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, പ്രകാശ സംശ്ലേഷണം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെ സാധനങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു, അതുപോലെ ജലവും പറഞ്ഞു അല്ലേ, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ നമ്മൾ വേറെ രണ്ടാൾക്കാരും കൂടി നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞിരുന്നു, ഏതൊക്കെയാണ്, സൂര്യപ്രകാശവും വേണം, അതുപോലെ എന്ത് വേണം, ഹരിതകവും വേണമെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞു
പ്രകാശം എന്ന് പറഞ്ഞാൽ ആഹാരം നിർമ്മിക്കലാണ്. ആ ഉണ്ടായ ഉൽപ്പന്നം, ആ ഒരു ആഹാരത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് പിന്നീട് എന്തായി മാറുന്നു പറഞ്ഞു? അന്നജായിട്ട് മാറുന്നു പറഞ്ഞു. അതിൻ്റെ ഒപ്പം, ഗ്ലൂക്കോസിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന വേറൊരു സാധനമായിരുന്നു എന്ത്? ഓക്സിജനും. അല്ല, അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു എന്ത് പറഞ്ഞു എന്ത്, സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത് പറഞ്ഞു? കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ചിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. എന്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിലാന്ന് പറഞ്ഞു? എന്തിൻ്റെയൊക്കെ സഹായത്താലാന്ന് പറഞ്ഞു? സൂര്യപ്രകാശത്തിൻ്റെയും പിന്നെന്തിൻ്റെയെന്നു ഹരിതകത്തിൻ്റെയും സഹായത്താലാണ് നടക്കുന്നത് പറഞ്ഞു. എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങളായിട്ട് ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. ഗ്ലൂക്കോസ് പിന്നീട് അന്നജാക്കി മാറ്റുന്നു. പിന്നെ എന്താ ഉണ്ടാവുന്നത്? ഓക്സിജനും ഉണ്ടാവുന്നു. കാർബൺ ഡയോക്സൈഡ്, പ്ലസ് പിന്നെന്താ നമ്മളതിൻ്റെ കൂടെ ചേർത്തത്? ജലം അല്ലേ? ജലം. ഇത് രണ്ടും കൂടിയും കൂടി ചേർന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് എന്താണ്ടാവുന്നതെന്ന്. അപ്പോൾ കാർബൺ ഡയോക്സൈഡും ജലവും കൂടി ചേർന്നു. കൂടി ചേർന്നാൽ മാത്രം പോരാ, നമുക്ക് പറഞ്ഞ രണ്ട് ഘടകങ്ങളുടെ സഹായം വേണം. എന്തൊക്കെയായിരുന്നു? സൂര്യപ്രകാശവും ഹരിതകവും. അപ്പോൾ നമ്മൾ ഈ ആരോടെ മുകളിൽ സൂര്യപ്രകാശം, ഹരിതകം. അപ്പോൾ നോക്കൂ, കാർബൺ ഡയോക്സൈഡും ജലവും പ്ലസ് കൂടിച്ചേർന്നു. എന്തിൻ്റെ സഹായത്താലായിരുന്നു? സൂര്യപ്രകാശത്തിന് ഹരിതകത്തിൻ്റെ സഹായത്താൽ. ഇനി അവിടെ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? എന്താ നമ്മൾ ഉണ്ടാവും എന്ന് പറഞ്ഞത്? ഗ്ലൂക്കോസും അതുപോലെ ഓക്സിജനും ഉണ്ടാവുന്നു. കാർബൺ ഡയോക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ കൂട്ടിച്ചേർന്നിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. ഈ പ്രക്രിയയ്ക്ക് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം എവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്? സസ്യങ്ങളിലെ ഇലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പറയാം എന്ത്? സസ്യങ്ങളുടെ ഇലയിൽ കാർബൺ ഡയോക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നമുക്ക് എളുപ്പത്തിൽ ഇത് ഈ ഒരു രാസസൂത്രം ഓർത്ത് വെച്ചാൽ മതി. കാർബൺ ഡയോക്സൈഡും, കാർബൺ ഡയോക്സൈഡ് പ്ലസ് ജലം, എന്തിൻ്റെയൊക്കെ സാന്നിധ്യം? സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യം. എന്തൊക്കെ ആയിട്ട് മാറുന്നു? ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തു? ഓക്സിജൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്നു പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവർക്ക് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു പറഞ്ഞു. ഗ്ലൂക്കോസും അന്നജക്കാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്കുള്ള ഭക്ഷണം അവർ സ്വന്തമായിട്ടല്ലേ നിർമ്മിക്കുന്നത്? ഒരാളെ സഹായം കൂടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ സസ്യങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? സ്വപോഷികൾ എന്ന് വിളിക്കാം. എന്താണ് സ്വപോഷികൾ? സ്വപോഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റി? അവയെന്നെ സ്വപോഷികൾ എന്ന് വിളിക്കാൻ പറ്റും. ആരാണ്? സസ്യങ്ങൾ തന്നെ. കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്ത് വിടുകയും ചെയ്യുന്നു അല്ലേ. നമ്മൾ എങ്ങനെയാണ് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്? നമുക്ക് എന്താ ഓക്സിജൻ വലിച്ചെടുക്കാൻ മൂക്കുണ്ട് അല്ലേ. മൂക്കിലൂടെ നാസ്വാധാരം എന്നൊക്കെ നമ്മൾ പറയും. മൂക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യും? വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ കയറിപ്പോവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ സസ്യങ്ങൾക്ക് എന്താ ഉള്ളുണ്ടാവുക? ഈ സസ്യങ്ങളിൽ എന്തെങ്കിലും ഇതേപോലെ മൂക്കുണ്ടോ? അവയ്ക്ക് ഓക്സിജൻ അല്ല, കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാനും ഓക്സിജൻ പുറത്തേക്ക് ഇടാനൊക്കെ അവയ്ക്ക് മൂക്കുണ്ടോ? അപ്പോൾ അവയ്ക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല ഇതേപോലെ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ? അവയ്ക്ക് ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. നമ്മൾ എന്ത് ചെയ്യാം?
ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ പോയിട്ട് നോക്കി വെക്കാം. എന്താ ഒരു വെറ്റിലയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെമ്പരത്തിയുടെയോ എന്തിൻ്റെങ്കിലും ഒരു ഇലെടുത്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യും, അടിവശത്ത് ഉണ്ട് ഒരു പാളി പോലെ, നേരത്തെ പാളി പോലെ കാണപ്പെടും, കാണുന്നുണ്ടാവും നമുക്കൊക്കെ. ആ പാളി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്ലേഡൊക്കെ ഉപയോഗിച്ച് ചുരണ്ടി എടുത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെയിൻ ചെയ്യാം. ഒരു നിറമൊക്കെ കൊടുത്തിട്ട് അതിന് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണാൻ പറ്റും. ഈ സുഷിരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതെന്ന് അറിയുമോ, ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. എന്താണ് ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ? അപ്പം എന്തിനാ ഈ സ്റ്റൊമാറ്റ എന്തിനാണ്, ആസ്യരന്ധ്രങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇലകളിൽ വാതക വിനിമയം നടക്കുന്നുണ്ടല്ലേ, വാതക വിനിമയം എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തേക്കും അകത്തേക്കും വാതകങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കിനെ നമ്മൾ വാതക വിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, സസ്യങ്ങളിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും സ്വീകരിക്കുകയും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ വാതക വിനിമയം നടക്കുന്നത് സസ്യങ്ങളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് എന്ത് പറഞ്ഞത്, ആസ്യരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞത്. അതുപോലെ നിങ്ങൾ രാവിലെയൊക്കെ ഇറങ്ങി മുറ്റത്തിലൂടെയൊക്കെ പറമ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പുല്ലിലൊക്കെ തട്ടിണ്ടെങ്കിൽ സസ്യങ്ങളുടെ തലപ്പത്ത് ഗന്തി നിൽക്കുന്നുണ്ടാവും, ജലത്തുള്ളികൾ നിൽക്കുന്നുണ്ടാവും അല്ലേ. ഈ ജലത്തുള്ളികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജലബാഷ്പം ഒക്കെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതൊക്കെ എന്തിലൂടെയാണ്, നമ്മൾ ഈ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരം ആസ്യരന്ധ്രങ്ങളിലൂടെയാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് ഇനി ഒരു മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നമ്മൾ എന്ത് നോക്കും, ഈ ആസ്യരന്ധ്രങ്ങളെ നിരീക്ഷിക്കുമ്പോൾ അവ എങ്ങനെയാണ് കാണപ്പെടുന്നുണ്ടാവുക വെച്ചാൽ, അതാ ഇങ്ങനെ ഒരു പയർ വിത്ത്, രണ്ട് പയർ വിത്തുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഒരാകൃതിയിലായിരിക്കും എന്ത് കാണുന്നുണ്ടാവുക, സ്റ്റൊമാറ്റ അതായത് ആസ്യരന്ധ്രങ്ങൾ കാണുന്നുണ്ടാവുക. ഏകദേശം ഇങ്ങനെയൊക്കെയും കാണുക. അതിന് ചുറ്റും ഇതേ ഒരുപാട് സെൽസൊക്കെ ആയിട്ട് ഈ ഒരു രീതിയിലാവും നമുക്ക് എന്തിനാ കാണാൻ പറ്റുന്നുണ്ടാവുക, ആസ്യരന്ധ്രങ്ങൾ കാണാം. വളരെ ചെറുതായിരിക്കും, നമുക്ക് മൈക്രോസ്കോപ്പിലൂടെയൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് മറ്റു കോശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനെ ചുറ്റപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാവും നമുക്ക് മൈക്രോസ്കോപ്പിലൂടെയൊക്കെ സൂക്ഷിച്ച് നോക്കുമ്പോൾ എന്തിനാ കാണാൻ പറ്റുന്നുണ്ടാവുക, ഒരു ആസ്യരന്ധ്രത്തെ കാണാൻ പറ്റുന്നുണ്ടാവുക. ഇതാണ് എന്ത് ഒരു ആസ്യരന്ധ്രം, ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഈ വാതക വിനിമയം സാധ്യമാക്കുന്ന സസ്യങ്ങളിലെ അതായത് ഇലകളിലെ ചെറിയ സുഷിരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് വിളിച്ചത്. മനസ്സിലായല്ലോ, എളുപ്പമാണ്, നമ്മൾ ഓർത്ത് വയ്ക്കിയാൽ മതി. സസ്യങ്ങളിൽ എന്ത് ചെയ്യാൻ വേണം, ഇലകളിലെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എത്തും വേണം, ഓക്സിജൻ പുറത്തേക്ക് പോവും വേണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ആ ഇതിനെന്താവും ഇപ്പോൾ സഹായിക്കുന്നുണ്ടാവുക, അതിൽ ചെറിയൊരു അവയവം വേണ്ടേ, ചെറിയൊരു ഓട്ടം വേണ്ടേ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ദ്വാരം വേണ്ടേ. അപ്പോൾ ആ ദ്വാരം, ആ ഒരു ചെറിയ സുഷിരത്തിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം, പ്രകാശ സംശ്ലേഷണം നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താ നമ്മൾ പറഞ്ഞത്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ വിളിച്ച പേരാണെന്ത്, ഫോട്ടോസിന്തസിസ്. എന്തൊക്കെ ചേർന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാവുന്നത് പറഞ്ഞു നമ്മൾ, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്നിട്ട് ഭക്ഷണം ഉണ്ടാവുന്നു. എന്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ, സൂര്യപ്രകാശത്തിൻ്റെയും അതുപോലെ എന്തിൻ്റെയൊക്കെ ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ ആണ് എന്ത് നടക്കുന്നത്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. പിന്നെ എന്താണ് പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, ഗ്ലൂക്കോസ് ആണ് ഉൽപ്പന്നം. ഗ്ലൂക്കോസും ഓക്സിജനും ഉൽപ്പന്നം ഉണ്ടാവുന്നു. ഇതിൽ ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു, പിന്നീട് അന്നജാക്കി മാറ്റപ്പെടുന്നു. ഓക്സിജൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വാതക വിനിമയം നടക്കുന്നുണ്ട് സസ്യങ്ങളിൽ. അപ്പോൾ ഈ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ചെറിയ സുഷിരങ്ങളെ വിളിച്ചു നമ്മളൊരു പേരിൽ എന്തായിരുന്നു, ആസ്യരന്ധ്രം അല്ലേ. ഇനി നമ്മൾ ചുറ്റുള്ള ഒരു ചെടികളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവയിലെ ഇലകളൊക്കെ എങ്ങനെയും ക്രമീകരിച്ചിട്ടുണ്ടാവുക, നമ്മൾ
നോക്കി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ബദാം മരത്തിൻ്റെ ചെടി കാണിക്കുന്നുണ്ട്, മരം കാണുന്നുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ഇലകൾ ക്രമീകരിച്ച് കഴിഞ്ഞ് നോക്കുക, സൂര്യപ്രകാശം നന്നായിട്ട് മാക്സിമം കിട്ടുന്ന രീതിയിലല്ലേ അവ എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. അല്ലാതെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒരു ഇലയ്ക്ക് പൂർണ്ണമായിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിലല്ലല്ലോ, സൂര്യപ്രകാശം മാക്സിമം കിട്ടുന്ന രീതിയിലാണല്ലോ അവയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രകാശ സംശ്ലേഷണം നല്ല രീതിയിൽ നടക്കാൻ, ഒരുപാട് എന്ത് ചെയ്യും, സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടിയിട്ട് പ്രകാശ സംശ്ലേഷണം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സസ്യങ്ങളിൽ ഇലകളൊക്കെ ഒരു ക്രമമായിട്ട് എന്ത് ചെയ്യുന്നത്, അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ ഏത് ഇലകളുടെ ഏത് ഭാഗത്താണ് കൂടുതലായിട്ടും എന്ത് കിട്ടുന്നത്, നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നത് ഏത് ഭാഗത്താണ്? മുകൾ ഭാഗത്താണ് അല്ലേ. അങ്ങനെ ഒരു മുകൾ ഭാഗത്ത് കൂടുതലായിട്ട് കിട്ടുന്ന രീതിയിലാണ് എന്ത് സസ്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ എത്രയും പറഞ്ഞു നിർത്തി, ഇന്ന് നമുക്ക് നോക്കാനുള്ളത് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സസ്യങ്ങളിൽ ആഹാരമൊക്കെ നിർമ്മിക്കുന്നുണ്ട്, അവയെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞു അല്ലേ. നമ്മളിപ്പോൾ ചുറ്റും നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്ന കൂടുതൽ ചെടികൾക്കും എന്ത് കളറാണ്? പച്ച കളറാണ് അല്ലേ. ചുവപ്പുള്ള ചുവപ്പ് ഇലകളിലൊന്നും നമ്മൾ അധികം കാണാറില്ല. അതുപോലെ വേറെ എന്തെങ്കിലും മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ഇലകളൊന്നും നമ്മൾ കൂടുതൽ കാണാറില്ല. നമ്മൾ ചുറ്റും കാണുമ്പോൾ ഏത് കളറുള്ള ഇലകളെ അല്ലെങ്കിൽ സസ്യങ്ങളെ നമ്മൾ കൂടുതൽ കാണുന്നത്? പച്ച കളറുള്ളതാണല്ലേ കാണുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാവും സസ്യങ്ങൾക്ക് ഈ പച്ച കളർ വന്നത്? ഇവയ്ക്ക് നല്ല കളർഫുള്ളായിട്ട് വല്ല റോസോ മഞ്ഞയോ ഓറഞ്ചോ അങ്ങനെയൊക്കെ ആയിക്കൂടെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴും അങ്ങനെ പച്ച കളറായി നിന്നാൽ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവയ്ക്കൊക്കെ ഇങ്ങനെ വേറെ എന്തെങ്കിലും കളറായിക്കൂടെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറ്റില്ല. സസ്യങ്ങളിൽ ആ ഒരു കറക്റ്റ് പച്ച നിറം നൽകുന്ന ഒരു വർണ്ണകം സഹായിക്കുന്നുണ്ട്. ഈ വർണ്ണകം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഹരിതകമാണ് എന്തിനു സഹായിക്കുന്നത് എന്നറിയോ? സസ്യങ്ങളിൽ ആ ഒരു പച്ച നിറം ലഭിക്കുന്നതിന് സഹായിക്കുന്നത് ഹരിതകം, അല്ലെങ്കിൽ നമുക്ക് ഹരിതകത്തിനെ വിളിക്കാൻ പറ്റിയ പേരാണ് ക്ലോറോഫിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു സസ്യങ്ങളിൽ പച്ച നിറം നൽകുന്ന ഒരു വർണ്ണ വസ്തുവാണ് എന്ത് ഹരിതകം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ചോദ്യം, നിങ്ങൾ ചുവന്ന ചീരയൊക്കെ കണ്ടിട്ടില്ലേ, അവയുടെ നിറം പച്ചയല്ലോ, അവയുടെ നിറം വേറെ കളറല്ലേ അവയ്ക്കുള്ളത്. അപ്പോൾ അതെങ്ങനെയാവും സംഭവിക്കേണ്ടപ്പോൾ അവയിൽ ഹരിതകമല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കൂടിയേ തീരുള്ളൂ, ഹരിതകം കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഈ ചുവപ്പ് ചീരയൊന്നും പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ലേ, അവരൊന്നും ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ, ഒരു ചോദ്യമാണല്ലേ. നമുക്കൊക്കെ സംശയം ഉണ്ടാവുണ്ടാവും, അയ്യോ അതെങ്ങനെയപ്പോൾ നടക്കുന്നത് എന്നുള്ളത്. ഒരു പരീക്ഷണമുണ്ട്, അതും നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുവന്ന ചീരയുടെ ഇല എടുത്തതിൻ്റെ ശേഷം ബ്ലോട്ടിംഗ് പേപ്പർ ഉണ്ട്, ഈ ബ്ലോട്ടിംഗ് പേപ്പർ നമ്മൾ ആ ഇല വെച്ചൊന്ന് ഇങ്ങനെ ഉരതി നോക്കുക. അങ്ങനെ ഉരതി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് ഇതിന് നിറം മാറ്റം ഉണ്ടാവും, ആ ഒരു ചുവപ്പ് കളറിൻ്റെയും ഒരു പച്ച കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതിലും എന്തുണ്ട്, ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഹരിതകളിലോണ്ട് അതിലെന്ത് നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഹരിതകമാണ് പച്ച നിറം നൽകുന്നത് പറഞ്ഞു അല്ലേ. അപ്പോഴും സംശയമായി നമുക്ക്, നമ്മളെ വീട്ടിൽ അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെടികളിലൊക്കെ ചിലപ്പോൾ കാണാം മഞ്ഞ കളറ് കാണുന്നുണ്ട് അല്ലേ, ഇതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് പറയാം സസ്യങ്ങളിൽ നിറങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ പൂക്കൾക്കായാലും ഇലകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിറങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ നിറങ്ങൾ നൽകുന്ന വസ്തുക്കളെ നമുക്ക് വിളിക്കാൻ പറ്റിയ പേരാണ് വർണ്ണകങ്ങൾ. എന്താണ് വർണ്ണകങ്ങൾ? വർണ്ണകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയുക, ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങളാണ് എന്ത് വർണ്ണകങ്ങൾ. അപ്പോൾ നമുക്ക് പറയാം ഇലകൾക്കും തണ്ടുകൾക്കും അതുപോലെ പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നതാണ് എന്ത് വർണ്ണകങ്ങൾ.
ഹരിതകം അത് എന്ത് ചെയ്യുന്നുണ്ട്? പച്ച നിറം കൊടുക്കുകയാണ് ചെയ്യുന്നത്. തണ്ടിനും ഇലയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പച്ച നിറം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹരിതകം ഒരു വർണ്ണകമാണ്. അപ്പോൾ നമുക്ക് എഴുതാം, ഹരിതകം എന്ത് നിറമാണ് കൊടുക്കുന്നത്? പച്ച നിറമാണ് കൊടുക്കുന്നത്. പിന്നെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ മഞ്ഞ നിറത്തിലുള്ള കണ്ടിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലുള്ള ഇലകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇലകളിൽ കുറേ എണ്ണത്തിന് എന്ത് ചെയ്യും? മഞ്ഞ നിറം, അല്ലെങ്കിൽ ഇപ്പോൾ പച്ചയാണെങ്കിൽ പോലും അതിലിടയ്ക്കൊക്കെ എന്ത് ചെയ്യും? മഞ്ഞ കളറുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞ നിറം നൽകുന്ന ഒരു വർണ്ണകമാണ് എന്ത്? സാന്തോഫിൽ. എന്താണ് സാന്തോഫിൽ? സാന്തോഫിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വർണ്ണകം നൽകുന്ന നിറമാണ് മഞ്ഞ നിറം. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. പിന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ ഓറഞ്ചും മഞ്ഞയൊക്കെ കൂടിയിട്ട് കൂടി കളർ തട്ടില്ല, അങ്ങനത്തെ നിറങ്ങളിലുള്ള കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി സീനറികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ നിലത്തൊക്കെ എന്ത് ചെയ്യുന്നു, പല നിറത്തിലുള്ള ഓറഞ്ചും മഞ്ഞയൊക്കെ അങ്ങനെ ഒരു ഇട കലർന്നിട്ടുള്ള നിറത്തിലുള്ള ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞെടുക്കുന്നത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇലകൾക്ക് നിറം നൽകുന്ന വർണ്ണകമാണ് എന്തെന്നറിയോ? കരോട്ടിൻ. കരോട്ടിൻ, കരോട്ടിൻ നൽകുന്ന നിറയാണ് ഓറഞ്ച്, ഓറഞ്ച് കലർന്ന മഞ്ഞ. ഇനി ചിലപ്പോൾ നമ്മൾ ചുവപ്പ് നിറത്തിലുള്ള ഇലകളും പൂക്കളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ചുവപ്പ് നിറത്തിലുള്ള ഇലകൾക്കും പൂക്കളും ചുവപ്പ് നിറം നൽകുന്നതാണ് ആന്തോസയാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വർണ്ണകമാണ്. എന്താണ് ആന്തോസയാനിൻ? ആന്തോസയാനിൻ നൽകുന്ന നിറമാണ് ചുവപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത്, വർണ്ണകം എന്താന്ന് പറഞ്ഞു. വർണ്ണകം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇലയ്ക്കും പൂവിനും തണ്ടിനും അതുപോലെ എന്താ പഴങ്ങൾക്കൊക്കെ നിറം നൽകുന്ന ഒരു പദാർത്ഥം അല്ലെങ്കിൽ ആ വസ്തുവിന് നമ്മൾ വിളിച്ച പേരാണ് വർണ്ണകങ്ങൾ. പിന്നെ നമ്മൾ നാല് വ്യത്യസ്ത വർണ്ണകങ്ങൾ പരിചയപ്പെട്ടു. ഒന്നാമത് പരിചയപ്പെട്ടതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിചയപ്പെട്ട വർണ്ണകമാണ് ഏത്? ഹരിതകം. ഹരിതകം എന്ത് നിറം നൽകുന്നത്? പച്ച നിറമാണ് നൽകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സാന്തോഫിൽ. സാന്തോഫിൽ എന്ത് നിറം നൽകുന്നു? മഞ്ഞ നിറം നൽകുന്നു. പിന്നെ കരോട്ടിൻ. കരോട്ടിൻ എന്ത് നിറം? ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം നൽകുന്നു. അതുപോലെ ചുവപ്പ് നിറം നൽകാൻ നമുക്ക് സഹായിക്കുന്നത് എന്താണ്? ആന്തോസയാൻ എന്നുള്ള വർണ്ണകമാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് വർണ്ണകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും ചിലപ്പോൾ ഇങ്ങനെ ഹരിതകം വർണ്ണകം ഒരു ഭാഗത്തും അതുപോലെ നൽകുന്ന നിറം ഒരു ഭാഗത്തും നിന്നിട്ട് വേ ചേരുംപടി ചേർക്കാനും. ഇപ്പോൾ ആന്തോസയാൻ നൽകുന്ന നിറം ഏതാണ്? അത് ചിലപ്പോൾ ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ആന്തോസയാൻ താഴെയാവും. എന്നാൽ പറയും ഇതിൽ ഏതാണ് നിറം എന്നുള്ളത് അതിൻ്റെ നേരെ എഴുതാൻ പറയും. അപ്പോൾ ആന്തോസയാൻ നൽകുന്ന നിറം നമുക്ക് ഏതാണെന്ന് അറിയാം, ഏതാണ്? ചുവപ്പ്. അപ്പോൾ അതിൻ്റെ നേരെ എന്ത് ചെയ്യുക? ചുവപ്പ് എന്ന് എഴുതാം. അതുപോലെ ഹരിതകം അതിന് കൊടുക്കുന്ന നിറം ഏതാണെന്ന് അറിയാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യുക? കരോട്ടിൻ. കരോട്ടിൻ എന്ത് നിറം നൽകുന്നത്? ഓറഞ്ച് കലർന്ന മഞ്ഞാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ചേരുമ്പോട്ട് ചേർത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എഴുതാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് സസ്യലോകത്തെ പറ്റി കുറച്ചൊക്കെ ഒന്ന് അടുത്തറിഞ്ഞു അല്ലേ. സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുന്നതെന്നും സസ്യങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതെന്നും നമ്മളെന്ത് ചെയ്യും കാഴ്ചയ്ക്കും സൗന്ദര്യത്തിനും ഭംഗിക്കും പുറമെ സസ്യങ്ങളെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോയെന്നും അപ്പോൾ ആഹാരം നിർമ്മിക്കുന്നതിന് നമ്മൾ എന്താ പറഞ്ഞത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ എവിടെ വെച്ച് ഒക്കെയാണ് ഉണ്ടാവുന്നത് എന്താണ് ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ആയി ഉണ്ടാവും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് സ്റ്റൊമാറ്റ ആസിരന്ധ്രം എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു വാതക വിനിമയം നടക്കുന്ന സസ്യങ്ങളിലെ ചെറിയ സുഷിരമാണ് എന്ത് പറഞ്ഞത് നമ്മൾ ആസിരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വേറെ എന്താ പഠിച്ചത് ഹരിതകം. ഹരിതകമാണ് എന്ത് ചെയ്യുന്നത് ആ ഇലകൾക്കൊക്കെ പച്ച നിറം നൽകുന്നത് പറഞ്ഞു. സസ്യങ്ങൾക്ക് സസ്യങ്ങളുടെ എല്ലാ ഭാഗത്തിനും നിറം നൽകുന്ന
വസ്തുക്കളെ നമ്മൾ വർണ്ണകം എന്ന് വിളിച്ചു. മനസ്സിലായി ഉണ്ടാവുമല്ലോ. നമ്മൾ നാല് വർണ്ണകങ്ങളും പഠിച്ചു, അവ നൽകുന്ന നിറങ്ങളും നമ്മൾ പഠിച്ചു. മനസ്സിലായി ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പം ഇത്രയാണ് ഈ പാഠത്തിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.